അതുപോലെ തന്നെ സർ, ഇപ്പൊ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രൈസ്റ്റിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാഷൻ, ആ ഒരു ക്രൂശുമരണവും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും, ആ ഒരു അതാണ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. സോ ഇന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ, ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നാണ് സാറിന്റെ ഒരു വിശ്വാസം? പ്രാധാന്യം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈസ്റ്റർ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ്. നാളെ ഒരു ദിവസമുണ്ട് എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമായിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം. പ്രത്യാശയുണ്ട്, പ്രത്യാശയുടെ ഒരു സന്ദർഭമാണ് ഈസ്റ്റർ. പ്രതീക്ഷയുടെ ഒരു സന്ദർഭമാണ് ഈസ്റ്റർ. ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത് തന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിന്റെ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ തിന്മയേക്കാളേറെ നന്മയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് മനുഷ്യൻ ഉറച്ച് കരുതുവാനുള്ള ഒരു സന്ദർഭമായി നമുക്ക് ഈസ്റ്ററെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇന്നിപ്പോ നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊക്കെ കടന്നു വരുന്ന പല വർത്തമാനങ്ങളും വാർത്തകളും ഒക്കെ നമ്മളൊക്കെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ നമ്മൾ എന്തോ ഒരു അലോസരപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന പല അനർത്ഥങ്ങളും ഏറെ ഇന്ന് പല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നത് നമ്മൾ ആലോചിച്ചു. വളരെ ക്രൂരമായിട്ടുള്ള എത്രയോ വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പോലും അപമാനത്തിനിരയാവുന്ന ഒരു കാലഘട്ടം. സോ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. മനുഷ്യർ കൂടുതൽ സ്വാർത്ഥരായി പോകുന്നു. മനുഷ്യർ കൂടുതൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ ഉൾവലിയാണ്. മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വയം ഉൾവലിയുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ സ്വാർത്ഥത, സെൽഫിഷ് മോട്ടീവ്സ് കൂടുതൽ സ്വാർത്ഥതയിലേക്ക് കടന്നു വരുന്നു. നമ്മളൊരു മനുഷ്യൻ സമൂഹ ജീവിയാണെന്നൊരു സ്വയം ചിന്ത ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എവിടെയാണ് ഒരു അർത്ഥമുണ്ടാവുക? നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്ന എപ്പോഴാണ്? നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥം ഉണ്ടാവുന്നത് നമ്മളാൽ ഏതെങ്കിലും തരത്തിൽ ഒരു നന്മയുടെ പ്രകാശം മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ്. ആ ഒരു ചിന്ത നമ്മളിലേക്കൊക്കെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ വളരെ സിമ്പിൾ ആക്ടിവിറ്റി, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴായിരിക്കും, വളരെ സിമ്പിളായ ഒരു ആക്ടിവിറ്റി ആയിരിക്കും പലതരത്തിൽ. ഇപ്പം നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവന് സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശം കൊടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ അർത്ഥമാവും. ഞാൻ പലപ്പോഴും എനിക്കങ്ങനെ കരുതിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കുന്നു. സോ എന്തെങ്കിലും ഒരു ഈസ്റ്ററിന്റെ സമയത്ത് എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് ഒരു നല്ല കാര്യം ചെയ്യും, അങ്ങനെ ഒരു ഇത് എടുക്കാറുണ്ടോ എപ്പോഴും സാർ? ഇങ്ങനെ ഒരു സമയത്ത് മാത്രമേ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എൻ്റെ അകത്ത് നമ്മൾ ഏൽക്കുന്നത് ഇപ്പൊ നമുക്ക് ഇന്ന ദിവസത്തെ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചിലര് എൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒക്കേഷനിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനമായിരിക്കണം ഒരു പ്രഭാതവും എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇന്ന ഈസ്റ്ററിന് അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു നമുക്ക് വി ക്യാൻ ഡു സംതിങ് ഫോർ സംവൺ, നല്ല രീതിയിൽ നന്മയുടെ നല്ല മെസ്സേജസ് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ പ്രതിജ്ഞ എടുത്ത് പോകണം. അതായിരിക്കും കൂടുതൽ നല്ലത്, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ. ഞാനിപ്പോൾ ഒരു ഈസ്റ്റർ ദിവസം ഇന്നത് ചെയ്യും എന്ന് അങ്ങനെ ഒരു ചിന്തകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്നാൽ കഴിയുന്ന നിലയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കൂടുതൽ. ACV-യിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. എന്നാ നമുക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട ഒരു സമയം, ഇത്രയും നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ച്, നമുക്ക് ഒത്തിരിയധികം എന്താ പറയുക ഈസ്റ്ററിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് താങ്ക്സ് എ ലോട്ട്. സോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സോ ഈസ്റ്ററും ഈ ഒരു ഈസ്റ്ററും വളരെ മെമ്മറബിൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ.